പൂത്തകൊല്ലി പുനരധിവാസ ഭൂമിയിൽ 13 കുടുംബങ്ങൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചു. ജില്ലാ കളക്ടർ പോലും കൈയൊഴിഞ്ഞതിനെ തുടർന്നാണ് സമരത്തിന് ഒരുങ്ങിയതെന്ന കുടുംബങ്ങൾ. പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ട തങ്ങൾ എങ്ങനെ പുറത്തായെന്ന് ജില്ലാ കളക്ടർ അന്വേഷിക്കണമെന്നും ആവശ്യം. പുത്തുമല ദുരന്തത്തിനിരയായവരിൽ വീട് നൽകി പുനരധിവസിപ്പിക്കേണ്ട 117 പേരുടെ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നവരാണ് പിന്നീട് പുറത്തായത് എന്നാണ് ആക്ഷേപമുയർന്നിട്ടുള്ളത്. അനർഹരായ പലർക്കും വീട് നൽകിയപ്പോൾ അർഹരായവർ പുറത്തായ അവസ്ഥയാണ് ഇപ്പോൾ. മറ്റ് വഴികളെല്ലാം അടഞ്ഞപ്പോഴാണ് സമരമാർഗത്തിലേക്ക് കടന്നതെന്ന് കുടുംബങ്ങൾ പറയുന്നു. ഞങ്ങളെല്ലാം അധികാരികൾക്ക് മുമ്പ് ആദ്യം ശരിയാക്കി തരാനായിരുന്നു. ഇപ്പോൾ ആരും ശരിയാക്കി തരില്ലെന്നാണ് ജില്ലാ കളക്ടർ വരെ പറഞ്ഞ് ശരിയാക്കി തരാൻ പറ്റില്ല. ഇനിയുള്ള പുത്തുമലക്കാർക്ക് സ്ഥലം കൊടുക്കണില്ല, കഴിഞ്ഞ് ഞങ്ങളത് നിർത്തിയെന്നാണ് അവർ പറയുന്നത്. പുത്തുമല പുനരധിവാസം സംബന്ധിച്ച് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ ചില കുടുംബങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയതായി മുസ്ലിം യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് സംഘടനകൾ ആക്ഷേപമുന്നയിച്ചു. അർഹതയുള്ള ചില കുടുംബങ്ങളെ ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളുകയായിരുന്നു. മാതൃഭൂമി ട്രസ്റ്റ് വാങ്ങി നൽകിയ 7 ഏക്കർ ഭൂമിയിൽ 2 ഏക്കറിലധികം ഒഴിഞ്ഞുകിടക്കുകയാണ്. 13 കുടുംബങ്ങൾക്ക് 5 സെൻറ് വീതം നൽകാൻ 65 സെൻറ് ഭൂമി മതി. ജില്ലാ കളക്ടറുടെ നിയന്ത്രണത്തിലാണ് ഭൂമി. പക്ഷേ തുടക്കത്തിൽ കാണിച്ച താല്പര്യം ജില്ലാ കളക്ടർക്ക് ഇപ്പോഴില്ലെന്നും സംഘടനാ നേതാക്കൾ ആരോപിക്കുന്നു. ഇതുവരെ കാണിച്ച താല്പര്യങ്ങളൊന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ കാണുന്നില്ല. അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ആവശ്യം ഇവർക്ക് നീതി കിട്ടുക, ആ നീതി കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് കിട്ടുന്നത് വരെ പൂർണ്ണമായും ഇവരുടെ സമരത്തിൻ്റെ കൂടെ ഉണ്ടാവും. വഴിയാധാരമായ ഈ കുടുംബങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ തങ്ങൾ നൽകുന്ന പിന്തുണ തുടരുമെന്നും അവർ പറഞ്ഞു. സി കെ ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി.